പതാകയിൽ വീശിയ കുളിർകാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതരാ, പുതിയൊരു അഭിഷേകം തരണേ. വിജയപതാകയിൽ വീശിയ കുളിർകാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതരാ, പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷ. വീണ്ടും പെന്തക്കുസ്ത. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന വീണ്ടും പെന്തക്കോസ്ത ഒരുക്ക അഭിഷേക ധ്യാനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം തന്ന സന്ദേശങ്ങളുടെ വെളിച്ചത്തിലാണ് പ്രിയപ്പെട്ടവരെ ഈ 10 ദിവസവും നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അത് ഇന്ന് സഭ നേരിടുന്ന, ലോകം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകമാണ്. ഈ അഭിഷേകത്തിലൂടെയാണ് സഭയെ നമുക്ക് നവീകരിക്കുവാനും അതോടൊപ്പം തിരുസഭയുടെ മഹാജുബിലിക്കായിട്ട് സഭയെ ഒരുക്കുവാനും യേശുവിൻ്റെ രണ്ടാം വരവിനായിട്ട് ലോകത്തെ ഒരുക്കുവാനും സാധിക്കുന്നത്. ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് ദൈവസന്നിധിയിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന, ദേശത്ത് പ്രവർത്തിക്കുന്ന ശക്തരായ 10 ശുശ്രൂഷകരുടെ വചനപ്രഘോഷണവും 10 ആരാധനയും അഭിഷേക പ്രാർത്ഥനയുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓരോ അഭിഷേക പ്രാർത്ഥനയും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഇരുന്ന് കൂടണം. അപ്പസ്തോല പ്രവർത്തനം 2:2 പറയുന്നു, ആദിമ സഭയിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടത് 2:2 വായിക്കുന്നത്, ആത്മാവ് വീട് മുഴുവൻ നിറഞ്ഞു. അത് ഈ 10 ദിവസം കൊണ്ട് നിങ്ങളുടെ വീട് മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും, തീർച്ചയായിട്ടും. കാരണം സ്വർഗത്തിലെ ദൈവം തൻ്റെ കലവറ തുറന്ന് പരിശുദ്ധാത്മാവിനെ കേരള സഭയിലേക്ക്, ലോകം മുഴുവനുള്ള വ്യക്തികളിലേക്ക് അയക്കുന്ന ദിവസമാണ് വരാൻ പോകുന്ന 10 ദിവസം. അതിനാൽ നിങ്ങൾ വീട്ടിലായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ദൈവത്തെ ആരാധിക്കണം. ആദിമ സഭയിൽ പരിശുദ്ധ നിറവിന് വേണ്ടി അമ്മയോടൊപ്പമാണ് പ്രാർത്ഥിച്ചത്. എല്ലാ ദിവസവും 9:00 തുടങ്ങുന്നതിന് മുമ്പ് ജവമാ ജോലി കാത്തിരിക്കുക, പരിശുദ്ധാത്മാവ് നിങ്ങൾ അനുഗ്രഹിക്കും. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയുള്ള ആരാധനയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കരിസ്മാറ്റിക് ശൈലിയിലാണ് പ്രാർത്ഥിക്കുന്നത്. കൈയടിച്ചും നൃത്തം ചെയ്തും ശക്തമായിട്ട് ദൈവത്തെ സ്തുതിച്ചും ശക്തമായിട്ട് ആത്മാവിന് വേണ്ടി നിലവിളിച്ചും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെവിടെയാണെങ്കിലും ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുക, ഈ അഭിഷേകം നിങ്ങളിലേക്ക് പകരപ്പെടും. ഈ അഭിഷേകം നമ്മളിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അഭിഷേകം ജ്വലിക്കുമ്പോൾ പ്രകടമായി കാണാൻ സാധിക്കും. അതിലൊന്നാണ് വിശുദ്ധിക്ക് വേണ്ടി അടങ്ങാത്ത ദാഹം, അതോടൊപ്പം ആത്മാവിലുള്ള സന്തോഷം അനുഭവിക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾക്ക് ഒന്നും മാറ്റം വന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ സന്തോഷം നിറയും. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഇതുവരെയും പ്രകടമാകാത്ത വരങ്ങൾ നിങ്ങളിൽ പ്രകടമാകും. നിങ്ങളൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായ വരങ്ങൾ നിങ്ങളിൽ പ്രകടമാകും. നിങ്ങളെ ഓരോരുത്തരെയും ഈ വീണ്ടും പെന്തക്കോസ്ത തിരുനാൾ ശുശ്രൂഷയിലേക്ക്, അഭിഷേക ആരാധനയിലേക്ക് യേശു നാമത്തിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമുക്ക് വചനം പങ്കുവച്ച് നമുക്കായി പ്രാർത്ഥിക്കുന്നത് പ്രിയ ബഹുമാനപ്പെട്ട കരിസ്മാറ്റിക് ചെയർമാനായിരിക്കുന്ന സാമുവൽ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ അതിരത്തിൽ നിന്ന് വചനം കേൾക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. കർത്താവ് വചനം അയച്ച് നമ്മളെ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ.
വീണ്ടും പെന്തക്കുസ്ത. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, പെന്തക്കുസ്ത ഒരുക്കത്തിലേക്ക്, വീണ്ടും ഒരു പെന്തക്കുസ്ത അനുഭവത്തിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിക്കുകയാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷകളിൽ പങ്കാളികളാകുവാൻ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും നമ്മുടെ കൂട്ടായ്മ ജീവിതത്തിലും സഭയിലാകമാനും നവീകരണത്തിൻ്റെ പുതിയ അഭിഷേകത്തിൻ്റെ അവസരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാത്തിനെയും പൂർത്തിയാക്കുന്നവൻ പരിശുദ്ധാത്മാവാണ്. ദൈവം ലോകത്തെ സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു, അന്ധകാരം വ്യാപിച്ചിരുന്നു. ഈ ശൂന്യതയിലേക്ക്, ഈ അന്ധകാരത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം ഇറങ്ങി വന്നു. ആഴിക്കുമീതെ ചലിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് പ്രവർത്തന നിരതമായി. ശൂന്യമായിടത്ത് നിറവിൻ്റെ അനുഭവമുണ്ടായി. അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. രൂപരഹിതമായ അവസ്ഥകളിൽ രൂപം തെളിഞ്ഞു വന്നു. ഈ അന്ധകാരവും രൂപരഹിതമായ അവസ്ഥയും ശൂന്യതയുടെ അനുഭവങ്ങളും വീണ്ടും തുടർന്നു. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിന് ദൈവവചനത്തിൻ്റെ പരിപാലനത്തിന് നിയന്ത്രണത്തിന് മനുഷ്യൻ അവരെ തന്നെ സമർപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കുടുംബം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ട, ദൈവവചനത്തിൽ അധിഷ്ഠിതമായി പടുത്തുയർത്തപ്പെടേണ്ട ആദ്യത്തെ കുടുംബം ചിന്ന ഭിന്നമായി. ഈ സൃഷ്ടിയെ നവീകരിക്കാൻ പുതിയ കുടുംബത്തിന് രൂപം നൽകാൻ, അടിസ്ഥാനമിടാൻ സ്വർഗത്തിൻ്റെ പദ്ധതി ഉണ്ടായി. അപ്പോഴും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നിറവാണ് അതിനടിസ്ഥാനമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്നിടത്തേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. ആ വചനം ജീവിതത്തിൽ പ്രായോഗികമാക്കാനും വചനാധിഷ്ഠിതമായി ആ ജീവിതത്തെ പണിതുയർത്താനും ലോകത്തെ തന്നെ പുനഃസൃഷ്ടിക്കാനും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച ഒരു കുടുംബത്തെയാണ് ബേത്ലഹേമിൽ, നസ്രത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ഈ കുടുംബം തിരുക്കുടുംബമാണ്. പരിശുദ്ധാത്മാവിനാൽ രൂപപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുന്ന കുടുംബങ്ങളെല്ലാം വിശുദ്ധ കുടുംബങ്ങളായി, തിരുക്കുടുംബങ്ങളായി തീരും എന്നുള്ള പാഠം ഒന്നാമതായി നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആ കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും, മാതാവും പിതാവും, അവിടെ പിറന്നു വീണ ശിശുവും പരിശുദ്ധാത്മാവിൽ ദൈവവചനത്തിൻ്റെ പ്രവർത്തനത്തിൽ രൂപപ്പെട്ടതാണ് ആ കുടുംബം. കുടുംബമായി തീർന്നത് വചനം കൊണ്ടാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. മനുഷ്യരിൽ പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് കവിഞ്ഞൊഴുകിയതുപോലെ, ഒരു വ്യക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. കൃപ നിറഞ്ഞവൾ, ഈ കൃപ നിറയ്ക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് തന്നെയാണ്. കൃപ നിറഞ്ഞ് കവിഞ്ഞൊഴുകി
ആ കവിഞ്ഞൊഴികളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ എലിസബത്തിൻ്റെ ഭവനത്തിൽ പരിശുദ്ധാത്മാഭിഷേകമുണ്ടായത്. എലിസബത്തിലും സക്രിയായിലും ഉദരത്തിൽ വളരുന്ന ശിശുവിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടായി. പരിശുദ്ധ അമ്മ സഞ്ചരിച്ച പാതകളിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ പ്രകടമായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താം. ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ മാത്രമല്ല, അതിനുശേഷം ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെല്ലാം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിടത്തെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പകർന്നു കൊടുത്തു എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. വിശുദ്ധ യൗസേപ്പ് പിതാവ് ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് വിധേയമായി തന്നെ തന്നെ സമർപ്പിച്ചു. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക്, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് തന്നെ തന്നെ വിട്ടുകൊടുക്കാൻ സാധിച്ചത് അതുകൊണ്ടാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. യോർദാനിലെ ജ്ഞാനസ്നാനം, ആ പരിശുദ്ധാത്മാവിൻ്റെ സവിശേഷമായ ആവാസത്തിലൂടെയാണ് യേശുക്രിസ്തു തൻ്റെ രക്ഷണീയ കർമ്മങ്ങൾ, തൻ്റെ പരസ്യ ജീവിതം, സാത്താനെതിരെയുള്ള പോരാട്ടം ആരംഭിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ടാണ്. സ്നാനം സ്വീകരിച്ചു, സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നുവെന്ന് അരുളിപ്പാടുണ്ടായി. സ്വർഗത്തിൻ്റെ പ്രസാദം അവിടെ പ്രകടമായി. യഥാർത്ഥത്തിൽ ഈ ഒരു സ്നാനാനുഭവം നമ്മൾ ജ്വലിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്, സ്വർഗം തുറക്കപ്പെടുന്നു. ഈ 10 ദിവസങ്ങളിൽ നാം നമ്മെ തന്നെ ഒരുക്കുന്നത്, നാം കാത്തിരിക്കുന്നത് ഈ സ്വർഗത്തിൻ്റെ സവിശേഷമായ ഈ ഒരു അഭിഷേകത്തിന് വേണ്ടിയാണ്. സ്വർഗം തുറന്ന് അസാധാരണമായ ഒരഭിഷേകം നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ കുടുംബങ്ങൾക്കും, നമ്മുടെ സഭയ്ക്കും മാത്രമല്ല ഈ ലോകത്തിന് മുഴുവനും അനുഭവവേദ്യമാകാൻ ഇടയായിത്തീരണം എന്നുള്ളതാണ്. യേശുക്രിസ്തു ഈ ലോകത്തിൽ 33.5 വർഷം ജീവിച്ചിരുന്നു. തൻ്റെ രക്ഷണീയ കർമ്മങ്ങൾ ഈ 33.5 വർഷം കൊണ്ട് പൂർത്തിയാക്കി. പക്ഷേ തൻ്റെ സാന്നിധ്യം ഈ ലോകമുള്ളിടത്തോളം കാലം തുടർന്നുകൊണ്ടേയിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, തനിക്ക് സ്വന്തമായവരെ അവിടുന്ന് സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത് രണ്ടർത്ഥത്തിലാണ്. ഒന്ന്, ലോകത്തിൻ്റെ അവസാനം വരെ. രണ്ട്, സ്നേഹത്തിൻ്റെ പൂർണ്ണത, സ്നേഹത്തിൻ്റെ അവസാനം, തന്നെ തന്നെ ബലിയായി നൽകിക്കൊണ്ട്. ലോകത്തിൻ്റെ അവസാനം വരെ അവിടുന്ന് കൗദാശികമായി നമ്മളോടൊപ്പം ജീവിക്കുന്നു. അതുമാത്രമല്ല, സഭയെ സ്ഥാപിച്ചുകൊണ്ട്, തൻ്റെ ശരീരമായ സഭയെ സ്ഥാപിച്ചുകൊണ്ട് സഭയിലൂടെ അവിടുന്ന് ജീവിക്കുന്നു എന്ന്. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ദിവസം, കബറിങ്കിലെത്തിയ മഗ്ദലന മറിയം തുറന്നുകിടക്കുന്ന കല്ലറ കണ്ട് ഭയപ്പെട്ടു, അസ്വസ്ഥതപ്പെട്ടു, ജിജ്ഞാസയുണ്ടായി. ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഓടി. പത്രോസും യോഹന്നാനും കൂടി ഈ കബറിങ്കലെത്തി. അവർ മടങ്ങിപ്പോയി, എങ്കിലും മഗ്ദലന ആ കല്ലറ വിട്ടുപോയില്ല. കരഞ്ഞുകൊണ്ട് ഈ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കിയെന്ന് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നു.
അപ്പോൾ തലയ്ക്കലും കാൽക്കലും മാലാഖമാരെ കണ്ടു. ദൈവദൂതന്മാരുള്ളിടത്ത് ദൈവമുണ്ട്. അവൾ വീണ്ടും തിരിഞ്ഞു നോക്കി. മുൻപിൽ ഉദ്ധിതനായ യേശുവിനെ കാണാൻ സാധിക്കാതെ വരുമ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാൻ സാധിക്കാതെ വരുമ്പോൾ, പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നാം പിന്നിട്ട നമ്മളുടെ ആ ജീവിത യാത്രയിൽ ദൈവപരിപാലനയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇവൾ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ തോട്ടത്തിൽ തോട്ടക്കാരനും തോന്നുന്ന ഒരുവൻ നിൽക്കുന്നു. തോട്ടക്കാരനെന്നും എന്ന രീതിയിൽ അവൾ സംസാരിച്ചു. പക്ഷെ സംസാര വിഷയം യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തു സംസാര വിഷയമാകുന്നിടത്ത് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉറപ്പാണ്. യേശു അവിടെ നിന്നുകൊണ്ട് മറിയത്തെ പേര് ചൊല്ലി വിളിച്ചു, മറിയം എന്ന് വിളിച്ചു. യേശുക്രിസ്തുവിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞു. പഴയതുപോലെ യേശുക്രിസ്തുവുമായി ഇടപെടാൻ, ഉദ്ധിതനായ യേശുവുമായി ഇടപെടാൻ, ഇടപഴകാൻ മഗ്നല ശ്രമിക്കുമ്പോഴാണ് പറയുന്നത്, നീ എന്നെ തുടരുത്, ഉദ്ധിതനായ എന്നെ നിനക്കിനിയും അറിയണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ പോയി എൻ്റെ സഹോദരന്മാരെ അറിയിക്കുക. ഈ അപ്പോസ്തോലിക കൂട്ടായ്മയിലാണ് യഥാർത്ഥത്തിൽ, ഈ സഭാ കൂട്ടായ്മയിലാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ജീവിക്കുന്നത് എന്ന്, യേശുക്രിസ്തുവിൻ്റെ ജീവിതം തുടരുന്ന ഉദ്ധിതനായ യേശു ഈ സഭാ ശരീരത്തിലൂടെ കൗദാശികമായി അവിടുന്ന് ജീവിക്കുന്നു. എമ്മാവോസിലേക്ക് പോയ ശിഷ്യന്മാർക്കും അപ്പമുറിച്ചുകൊണ്ട് തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് അപ്രത്യക്ഷനാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, സഭയിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിലൂടെ യേശുക്രിസ്തു സജീവനായി നമ്മളോടൊപ്പം ജീവിക്കുന്നു. ആ ഒരു സാന്നിധ്യം പൂർണമായ സാന്നിധ്യമാണ്. അതിനുശേഷമാണ് 40-ാം ദിവസം സ്വർഗത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ ഒന്നിച്ചു കൂട്ടി. ആ മലമുകളിൽ ഒന്നിച്ചു കൂടിയപ്പോൾ ഉദ്ധിതനായ യേശുവിനെ എല്ലാവരും കണ്ടു. പൂർണമായും വിശ്വസിക്കാൻ സാധിക്കാത്തവരുടെ അവിശ്വാസത്തെ ശാസിച്ചു. അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് സ്വർഗാരോഹണം ചെയ്യുന്ന കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെയും നമ്മൾ യെരുശലേം വിട്ടു പോകരുത്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അതാണ്. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെയും യെരുശലേം വിട്ട് പോകരുത്. യെരുശലേം യേശുക്രിസ്തുവിൻ്റെ രക്ഷണീയ കർമ്മങ്ങളേറെയും അരങ്ങേറിയ ഇടമാണ്. ഈ രക്ഷണീയ കർമ്മങ്ങളുടെ പച്ചയായ ഓർമ്മകളുമായി യെരുശലേമിൽ കഴിഞ്ഞ് ഉന്നതത്തിൻ്റെ ശക്തി സ്വീകരിച്ചുകൊണ്ട് മാത്രമേ യെരുശലേമിൽ നിന്നും പുറത്തു കടക്കാൻ പാടുള്ളൂ. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ യെരുശലേമിലും യൂദയായാലും സമരിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളാവും. ഉന്നതത്തിൻ്റെ ശക്തിയില്ലാതെ സാക്ഷികളാകുക സാധ്യമല്ല. ദൈവത്തിന് സാക്ഷികളാകുക സാധ്യമല്ല. സ്വർഗത്തിൻ്റെ സാക്ഷികളാകുക സാധ്യമല്ല. പലപ്പോഴും നമ്മുടെ ജീവിതം സാക്ഷ്യം നഷ്ടപ്പെടാൻ ഇടയായിത്തീരുന്നത് ഉന്നതത്തിൻ്റെ ശക്തി ചോർന്നത് പോയത് കൊണ്ടോ, ഉന്നതത്തിൻ്റെ ശക്തി സ്വീകരിക്കുന്നതിൽ നാം ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ടോ ആണ്. കാരണം ദൈവരാജ്യ ശുശ്രൂഷ പരിശുദ്ധാത്മാവിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ശുശ്രൂഷയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഓർമ്മിക്കണം, സഭയുടെ അടിസ്ഥാന ഘടകം കുടുംബമാണ്. ഗാർഹിക സഭ എന്ന് പേരിട്ട് നമ്മോട് ഉപദേശിക്കുന്നത് ഇതാണ്. ഓരോ കുടുംബവും സഭയുടെ അടിസ്ഥാന ഘടകമാണ്. ഓരോ കുടുംബവും ദേവാലയമാണ്. ഈ അവസരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പുതിയൊരു നിറവിനു വേണ്ടി നാം കാത്തിരിക്കുമ്പോൾ, അതിനുവേണ്ടി നമ്മെ തന്നെ നാം ഒരുക്കുമ്പോൾ, ഒന്നാമതായി നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ,
നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകമുണ്ടാകാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ദേവാലയത്തെ ദേവാലയമാക്കുന്നത് എന്താണ്? ദേവാലയത്തിൽ ബലിപീഠമുണ്ട്, അവിടെ ബലിയർപ്പണമുണ്ട്, അവിടെ വചനപീഠമുണ്ട്, വചന ശുശ്രൂഷയുണ്ട്, അവിടെ ദൈവസ്തുതിപ്പുകളുണ്ട്, അവിടെ പുതിയ പിറവികളുണ്ട്, അവിടെ ദൃഢമായ കൂട്ടായ്മ അനുഭവമുണ്ട്. നമ്മുടെ ഓരോ കുടുംബത്തിലും ബലിയുണ്ട്, സ്നേഹത്തിൻ്റെ ബലി. അവരുപക്ഷേ സ്വാർത്ഥപ്രേരിതമായി സ്നേഹിക്കുന്നുണ്ടാവാം. അത് സ്നേഹത്തിൻ്റെ സമ്പൂർണതയല്ല, അതൊരു ബലിയായിത്തീരാനുള്ള ആ ഒരു ഒരു സ്നേഹമായി അത് രൂപാന്തരപ്പെടുന്നില്ല. മറിച്ച് കുടുംബത്തിലെ ബലി സമ്പൂർണമാകുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് പരസ്പരം പങ്കുവയ്ക്കുമ്പോഴാണ്. അവിടെ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കൽ പോഷിപ്പിക്കപ്പെടണം. അവിടെ ദൈവവചനം പരികർമ്മം ചെയ്യണം. വചന ശുശ്രൂഷയാണ് ഓരോ ദിവസവും കുടുംബത്തിൽ കുടുംബമായിരുന്ന് വചന ഉറക്ക വായിച്ച് ഭവനത്തെ വിശുദ്ധീകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ വചനമാകുന്ന വിത്ത് നമ്മുടെ കണ്ണുകളിലൂടെയും കാതുകളിലൂടെയും എല്ലാം മനസ്സിലും ഹൃദയത്തിലും വിതച്ച് വചനാധിഷ്ഠിതമായ ജീവിതം, സാക്ഷ്യപൂർണമായ ഒരു ജീവിതം ഉണ്ടാവുകയും ചെയ്യുന്നത് എന്ന്. നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ദൈവസ്തുതിപ്പുകൾ ഉയരുന്നത്, നമ്മുടെ ഭവനങ്ങൾ ചിന്ന ഭിന്നമായി പോകാതെ സ്നേഹത്തിൻ്റെ ദൃഢതയിൽ പരസ്പരം ക്ഷമിച്ചും പരസ്പരം സ്വീകരിച്ചും പരസ്പരം എല്ലാം പങ്കുവച്ചും ജീവിതം ആഘോഷിക്കാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ കുടുംബം നയിക്കപ്പെടുമ്പോഴാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം സഭ എപ്പോഴാണ് പിറന്നു വീണത്? എപ്പോഴാണ് സഭ പിറന്നു വീണത്? 120 പേര് പരിശുദ്ധ അമ്മയോടൊപ്പം സഹിയോൻ മാളികയിൽ ഒന്നിച്ചിരുന്നു. അവർ കയറിപ്പോയത് ഭയചകിതരായിട്ടാണ്, ഒറ്റപ്പെട്ട വ്യക്തികളായിട്ടാണ്. അതൊരു കൂട്ടമായിരുന്നു, അതൊരാൾക്കൂട്ടമായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മയുടെ മേൽനോട്ടത്തിൽ, പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ, പരിശുദ്ധ അമ്മയുടെ അധ്യക്ഷതയിൽ യേശുക്രിസ്തുവിൻ്റെ രക്ഷണീയ കർമ്മങ്ങളെല്ലാം അവർ ധ്യാനിച്ചു, 10 ദിവസം ധ്യാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്നു കൊണ്ട് നാമും ഇതുപോലെ യേശുക്രിസ്തുവിൻ്റെ രക്ഷണീയ കർമ്മങ്ങൾ നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി ചേർത്ത് വെച്ച് ധ്യാനിക്കുകയാണ്. അമ്മ നമ്മളോടൊപ്പമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ രക്ഷണീയ കർമ്മങ്ങൾ നാം ധ്യാന വിഷയമാക്കുന്നു. ഒരു കൂട്ടായ്മ അനുഭവത്തിലാണ് നാം ആയിരിക്കുന്നത്. പ്രത്യാശയോടുകൂടി നാം ഉറ്റുനോക്കുന്നത് സ്വർഗത്തിൻ്റെ പുതിയൊരു തുറവിക്ക് വേണ്ടിയാണ്. അവര് ഇപ്രകാരം പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് തീവ്രമായി അവരാഗ്രഹിച്ചുകൊണ്ട് അനുതാപത്തിൻ്റെ അരൂപിയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. കൊടുങ്കാറ്റിൻ്റെ അനുഭവം ഉണ്ടായി. ആലയത്തിന് പുറത്ത് കൊടുങ്കാറ്റടിച്ചു, വലിയാരവും. ആലയത്തിനുള്ളിലുള്ളവർക്ക് ഇത് ഭയകാരണമായില്ല, ഒരുപക്ഷേ ഈ ആലയത്തിന് പുറത്തുള്ളവർക്ക് ഈ കൊടുങ്കാറ്റ് മനസ്സിലാക്കുക സാധ്യമല്ല. അവർ ഭയപ്പെട്ടു എന്ന് വരാം, അസ്വാഭാവികമായ ശബ്ദമെന്ന് തോന്നിയെന്ന് വരാം. എന്നാൽ ഈ കൊടുങ്കാറ്റ് ആലയത്തിനുള്ളിലേക്ക് കടന്നു വന്നപ്പോൾ അത് അഗ്നിജ്വാലയായി മാറി, സ്വർഗത്തിൻ്റെ വലിയ ഒരു അഭിഷേകത്തിൻ്റെ പ്രവാഹമായി മാറി. അത് ആ കൂട്ടായ്മയെ മുഴുവനും ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു സഭാസമൂഹമാക്കി എന്ന് രൂപാന്തരപ്പെടുത്തി. യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭ. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടു. ഈ സഭാ ശരീരവും പരിശുദ്ധാത്മാവിനാലാണ് നയിക്കപ്പെടുന്നത്. അതുവരെയും സംവിധാനങ്ങൾ ഉണ്ടാക്കി, എന്നാൽ സഭയുണ്ടായത് പെന്തിക്കുസ്താ ദിനത്തിലാണ്. സഭ രൂപപ്പെടുന്നതും സഭ നിലനിൽക്കുന്നതും സഭ വളരുന്നതും സഭ സാക്ഷ്യപൂർണമായി തീരുന്നതും പരിശുദ്ധാത്മാവിനാലാണ് എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കോരോരുത്തർക്കും ഉണ്ടാവണം. അത് അവരുടെ കൂട്ടായ്മയുടെ സഭാത്മകമായ ഒരു അനുഭവമായിരുന്നു.
ആലയം മുഴുവനും കുലുങ്ങി. അവര് ഒരു സഭാഗാത്രമായി യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറി. അതോടൊപ്പം തന്നെ ഓരോ വ്യക്തിയിലേക്ക് ഒരു വ്യക്തി അനുഭവമായി അഭിഷേകം അഗ്നിജ്വാലയുടെ സാദൃശ്യത്തിൽ ഇറങ്ങി വന്നു എന്ന്. അവർ വ്യത്യസ്തരായി തീർന്നു. അവർ പുറത്തിറങ്ങി. യഥാർത്ഥത്തിൽ അഭിഷേകം പ്രാപിക്കുന്നവർക്ക് പുറത്തിറങ്ങിയാൽ സാക്ഷികളാവാം. അപ്പോൾ ഓടിക്കൂടിയവർ വിവിധ ഭാഷ സംസാരിക്കുന്നവരായിരുന്നു, വിവിധ സംസ്കാരങ്ങളുള്ളവരായിരുന്നു, വിവിധ ദേശക്കാരായിരുന്നു. പക്ഷേ ഒന്നുണ്ട് പ്രിയപ്പെട്ടവരെ, അവർക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ മനസ്സിലായി. ഈ ഭാഷ മനസ്സിലായി. എല്ലാ ഭിന്നതകളും ഇടർച്ചകളും അവസാനിക്കുന്നത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോഴാണ്. നമ്മുടെ കുടുംബങ്ങളിലായാലും നമ്മുടെ സഭാ കൂട്ടായ്മകളിലായാലും ഇന്ന് നിലനിൽക്കുന്ന എല്ലാ അസ്വസ്ഥതകൾക്കും ഭിന്നതകൾക്കും പല സ്വര ബഹുസ്വരതകൾക്കും എല്ലാം പരിഹാരം യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ ഒരു അഭിഷേകം ഉണ്ടാകുക എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭാ ശരീരം, നമ്മുടെ സഭ യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഏതനുഭവത്തെയും ഏത് കൊടുങ്കാറ്റനുഭവത്തെയും അഭിഷേകമാക്കി രൂപാന്തരപ്പെടുത്താൻ തക്കവണ്ണമുള്ള വിശ്വാസവും ആ ഒരു സമർപ്പണവും ഈ സഭാസമൂഹത്തിനുണ്ടാകാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതുകൊണ്ട് നമ്മുടെ കുടുംബം നാലോ അഞ്ചോ ആറോ പേരുള്ള ഒരു കൂട്ടായ്മയല്ല, അതൊരു സഭയാണ്. സഭയുടെ അടിസ്ഥാന ഘടകമാണ്. നമ്മുടെ ഇടവക ഒരു വെറുമൊരു കൂട്ടായ്മയല്ല, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ്. നമ്മുടെ ഇടവകളെ തീർച്ചയായും സഭാശരീരമാക്കി രൂപാന്തരപ്പെടുത്താൻ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകം നമുക്ക് ആവശ്യമാവാം. കേരള സഭയെ പ്രത്യേകിച്ച് നമുക്ക് ഈ അവസരത്തിൽ സമർപ്പിക്കാം. ഭാരത സഭയെ നമുക്ക് ഈ പെന്തിക്കോസ്ത അനുഭവത്തിലേക്ക് നമുക്ക് നയിക്കാൻ ശ്രമിക്കാം. അത് തീർച്ചയായും ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും നമ്മെ തന്നെ ഒരുക്കി, അനുതാപത്തിൽ ഒരുക്കി, സഭാശരീരത്തോടെ നമ്മെ തന്നെ ചേർത്ത് നിർത്തി, തീവ്രമായി അനുതാപത്തോടെ പ്രാർത്ഥിച്ച്, തീവ്രമായ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഈ അഭിഷേകം പൂർണ്ണമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വിശുദ്ധ കുർബാനയുടെ ആരാധനയിലൂടെ കർത്താവ് നമ്മുടെ മധ്യേ എഴുന്നള്ളി വരികയാണ്. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ആഴമായ അനുതാപത്തിലേക്ക് നയിക്കാം. യേശുക്രിസ്തുവിനെ ഏകരക്ഷകനായി, ഏക കർത്താവായി നമുക്ക് ഏറ്റുപറയാം. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏക ശക്തിയായി, നമ്മുടെ ജീവിതത്തിൻ്റെ ഏക ആലംബമായി, നമ്മുടെ ജീവിതത്തിൻ്റെ ഏക നിയമമായി നമുക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ സഭാ ശരീരത്തെ ആഗമാനവും നവീകരിക്കാനുള്ള ആ ഒരു പരിശ്രമത്തിൽ പങ്കാളികളാവാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിന് നമ്മെല്ലാവരെയും സമർപ്പിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ഒരു വചനം നമ്മളെ മനസ്സിലാക്കി തന്നു. ആദിമ സഭയിൽ ആദ്യത്തെ അഭിഷേകം പ്രകടമായത് കുടുംബത്തിലാണ്. ഈ കുടുംബം മുഴുവൻ പരിശുദ്ധാത്മാവിനാന്ന് അറിഞ്ഞപ്പോൾ അത് ഗാർഹിക സഭയായി രൂപപ്പെട്ട് ലോകം മുഴുവൻ അത് വ്യാപിച്ചു. ഇതേപോലെ നമ്മുടെ വീട്ടിലും പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തെ ആരാധിക്കുകയാണ്. ഇന്നത്തെ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട സാബു കാസർഗോഡ് ബദറാണ്. അദ്ദേഹത്തോട് ചേർന്ന്, ടീമിനോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം, സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. യേശു നമ്മളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും പെന്തക്കുസ്ത. പ്രിയമുള്ളവരെ, ഈ മണിക്കൂറിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. സമറിയക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞു, മകളെ, നീ ആത്മാവിലെ സത്യത്തിലെ ആരാധിക്കുന്ന സമയം വന്നു കഴിഞ്ഞു. സമയം വരുന്നു, അല്ല, അത് വന്നു കഴിഞ്ഞു. അത് ദൈവത്തെ ആത്മാവിലെ സത്യത്തിലെ ആരാധിക്കേണ്ട സമയം സമാഗതമായിരിക്കുകയാണ്. വലിയ സന്തോഷത്തോടെ, വലിയ ആഹ്ലാദത്തോടെ
ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ കരങ്ങളെ നമുക്ക് ഉയർത്താം, നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഉയർത്താം. ഈ നിമിഷം സർവശക്തനായ ദൈവത്തെ ഹൃദയം തുറന്ന് മാലാഖമാരോടും വിശുദ്ധ കണ്ണുകളോടും ചേർന്ന് നമുക്ക് കരങ്ങൾ ഉയർത്തി അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ 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 യേശുവേ 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 സ്വരം ഉയർത്തി വിളിക്കുന്നു. ഇടത്തോട്ടും വലത്തോട്ടും കൈകളടിച്ച് കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നു ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. സൃഷ്ടികളെല്ലാം ഒന്നു ചേർന്ന് സൃഷ്ടാവിനെ ആരാധിക്കുന്ന സമയമാണ്. ശക്തിയോടെ കൈയടിച്ച് ഒന്നു ചേർന്ന് ഉണർവോടെ വലിയ സന്തോഷത്തോടെ ദൈവജനം ഒന്ന് ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്ന സമയമാണിത്. എന്റെ സന്തോഷമേ എന്റെ
കണ്ണുകൾ സാവകാശം അടയ്ക്കുകയാണ്, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വച്ച് കൂപ്പിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നവരും ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും ഇരുന്ന് ശുശ്രൂഷയെ സംബന്ധിക്കുന്നവരും എല്ലാം ഈ ആരാധനയിൽ ഭക്തിപൂർവ്വം സംബന്ധിക്കുന്ന സമയമാണിത്. ഒരു പുത്തൻ ബന്ധപുസ്താനുഭവത്തിന് വേണ്ടി കേരള സഭ തീഷ്ണതയോടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണിത്. അതിൻ്റെ ആദ്യ ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. വലിയ ദാഹത്തോടെ ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു പുത്തൻ പന്തകുസ്ത അനുഭവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ സംഭവിക്കണം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് ഭവനത്തിലാണ്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ പന്തകുസ്ത ദിവസം സമാഗതമായി. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലൊരു ശബ്ദം ആകാശത്ത് നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അതെ, പരിശുദ്ധാത്മാവ് ആ വീട്ടിലേക്ക് ഇറങ്ങി വന്നു. ഇന്ന് ഈ പന്തക്കസ്തിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ ആദ്യ മണിക്കൂറിൽ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കുടുംബത്തിലേക്ക് ഇപ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വരണം. എൻ്റെ കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരണം. ഗാർഹിക സഭകളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരണം. തീഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ. ദാഹത്തോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും സമർപ്പിക്കാം. മാതാപിതാക്കൾ, മക്കൾ, ജീവിത പങ്കാളി, ഗ്രാൻഡ് പേരൻസ്, പേരക്കടാങ്ങൾ, ബന്ധുക്കൾ, മിത്രാദികൾ, എല്ലാവരെയും സമർപ്പിക്കുകയാണ്. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ. സഹിയോൻ മാളികയിൽ പറന്നിറങ്ങിയതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ സമൂഹത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. രണ്ട് കരങ്ങളും ഉയർത്തി വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ വീട്ടിലേക്ക് അവിടുന്ന് കടന്നു വരണം. എൻ്റെ കുടുംബത്തെ നവീകരിക്കണം. എൻ്റെ കുടുംബത്തിലുള്ളവരെ നവീകരിക്കണം. ഓ കുടുംബത്തിലെ ഓരോ മക്കളെയും പുത്തൻ സൃഷ്ടികളാക്കി മാറ്റണം. കരങ്ങളെ ഉയർത്തി സ്തുതിക്കട്ടെ. രണ്ട് കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടി പ്രാർത്ഥിക്കുന്നു, വിളിക്കുന്നു. എന്റെ ആത്മാവിനാൽ എന്റെ കുടുംബത്തെ നിറയ്ക്കണമേ. വീണ്ടും കണ്ണുകളടച്ച് വലിയ താഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 8-ാമത്തെ തിരുവചനം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ
ബോധ്യപ്പെടുത്തും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവാണ് പാപബോധം നൽകുന്നത്. അഭിവന്ദ്യ പിതാവ് കഴിഞ്ഞ മണിക്കൂറിൽ സൂചിപ്പിച്ചില്ലേ, പാപം അതിൻ്റെ വേരോടുകൂടി പിഴുതെറിയപ്പെടുന്ന സമയമാണിത്. ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നു കഴിയുമ്പോൾ നമ്മളിൽ മൂലപാപങ്ങളുണ്ട്, ദൈവകൽപ്പനകളെ ലംഘിച്ച നിമിഷങ്ങളുണ്ട്, തിരുസഭയുടെ കൽപ്പനകൾക്ക് നേരെ തിരിഞ്ഞു നിന്ന നിമിഷങ്ങളുണ്ട്, പരിശുദ്ധാത്മാവിനെതിരെ പ്രവർത്തിച്ച പാപങ്ങളുണ്ട്. ഇവയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തികളുണ്ട്, വർഷങ്ങളായി അനുതാപമില്ലാത്തവര്, അവരെല്ലാം ഈ മണിക്കൂറിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. കർത്താവേ, 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 സഭയിലേക്ക് തിരിയുവാൻ, സഭയിലേക്ക് അടുക്കുവാൻ, കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ വന്ന് പാപങ്ങൾ ഏറ്റുപറയാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും അവിടുന്ന് അനുഗ്രഹം നൽകണമേ. രണ്ട് കരങ്ങളും ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് ആരൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഈ പാപബോധമില്ലാതെ അനുതാപമില്ലാതെ കഴിയുന്നുവോ, അവരെല്ലാം തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഈ ആദ്യ മണിക്കൂറിൽ തന്നെ സമർപ്പിക്കുകയാണ്. ഒരു പന്തക്കൊസ്ത അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, ഒരു പുത്തൻ അഭിഷേകം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇതാ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് നവീകരിക്കുന്ന സമയമാണിത്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു യേശുവേ. മോനിക്കന്മാരുടെ കണ്ണുനീർ അനുഗ്രഹങ്ങളായി മാറട്ടെ. വീണ്ടും കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. റോമ 8:26, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. അത് ആത്മാവ് കടന്നു വന്ന് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. സന്ധ്യാപ്രാർത്ഥനകളില്ലാത്ത കുടുംബങ്ങളുണ്ട്, സന്ധ്യാപ്രാർത്ഥനയെ സംബന്ധിക്കാത്ത വ്യക്തികളുണ്ട്, സന്ധ്യാപ്രാർത്ഥന പാടെ ഉപേക്ഷിച്ച ജീവിതങ്ങളുണ്ട്. ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഒരു പുത്തൻ പന്തക്കൊസ്തയ്ക്ക് കുടുംബങ്ങളിൽ പ്രാർത്ഥന തിരിച്ചു വരണം. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന രാത്രികളുണ്ടാകണം, സന്ധ്യകളുണ്ടാകണം. കൂട്ടത്തോടെ ഒരുമിച്ചിരുന്ന് ദൈവത്തെ വിളിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന കുടുംബങ്ങളുണ്ടാകണം. ആദ്യം ആ സഭയിലെല്ലാം അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള അനേക സ്ഥലങ്ങളിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ വളർന്നു വന്നു, ക്രിസ്തീയ സമൂഹം വളർന്നു വന്നു. ഋജുവേദി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പൗലോസ് ഉണ്ടാവുകയാണ്. ഓ പ്രിയമുള്ളവരെ, പൗലോസുമാർ ജനിക്കണമെങ്കിൽ, അഗസ്റ്റിന്മാർ ജനിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുണ്ടാകണം, പ്രാർത്ഥിക്കുന്ന സമൂഹങ്ങളുണ്ടാകണം. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, കർത്താവേ, ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ നിന്ന് പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയവർ, വർഷങ്ങളായി പ്രാർത്ഥിക്കാതിരിക്കുന്നവർ, പ്രാർത്ഥനയിൽ തളർന്നു പോയവർ, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവർ, ദൈവമേ അവിടുന്ന് കാണണമേ. നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാവരം ഓ പരിശുദ്ധാത്മാവേ, ഈ നിമിഷം ആ മക്കൾക്ക് തിരികെ നൽകണമേ. രണ്ട് കരങ്ങളും ഉയർത്തുകയാണ്, രണ്ട് കരങ്ങളും ഉയർത്തുകയാണ്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനകൾ ഉയരണം. കർത്താവ് മർത്തായിയുടെയും മറിയത്തിൻ്റെയും ഭവനത്തിലേക്ക് കടന്നു ചെന്നു. കർത്താവ് പറഞ്ഞു, മർത്താ, മർത്താ, നീ പല കാര്യങ്ങളിൽ വ്യഗ്രചിത്തിയാണ്, എന്നാൽ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. കർത്താവ് മർത്തായെ കുറ്റപ്പെടുത്തിയില്ല, എന്നാൽ മറിയത്തെ ഉയർത്തി കാണിച്ചു. പ്രിയമുള്ളവരെ, പ്രവർത്തിക്കുന്നവരെ കർത്താവ് കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് ഉയർത്തി കാണിക്കുന്നു. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകണം. രണ്ട് കരങ്ങളും ഉയർത്തി വലിയ ആഗ്രഹത്തോടെ, ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങൾ പ്രാർത്ഥനയുടെ കുടുംബങ്ങളാക്കി മാറ്റണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ യേശുവേ. ഹരേ 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 ഹരേ
സാമ്പലാകട്ടെ, ഒരു വിടുതലിന്റെ ശക്തി കുടുംബങ്ങളിൽ പ്രവഹിക്കട്ടെ, ഒരു അഗ്നി അഭിഷേകം കുടുംബങ്ങളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടട്ടെ. അഭിഷേകമായി പടരണമേ, ശക്തിയോടെ കൈയടിച്ചോ, വിടുതലി ദാതാവേ നിറയണമേ, അഗ്നിയിൽ അഭിഷേകമായി പടരണമേ. ഇടത്തോട്ട് പുറത്തോട്ട് കൈകളടിച്ച് വലിയ സന്തോഷത്തോടെ കുടുംബാംഗങ്ങളെല്ലാവരും, കുഞ്ഞു കുട്ടികളും മുതിർന്നവരും എല്ലാവരും ശക്തിയോടെ കൈയടിച്ച് ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. 150 സങ്കീർത്തനം 4 വചനം നിങ്ങൾ കരഘോഷത്തോടെ ദൈവത്തെ പാടി സ്തുതിക്കണം. 13 സങ്കീർത്തനം 6 വചനം നിങ്ങൾ പാട്ടുപാടി ദൈവത്തെ ആരാധിച്ച് ഭക്തപ്പെടുത്തണം. ശക്തിയോടെ കൈയടിക്കുന്നു. വൈദികർ ജനിക്കട്ടെ, കുടുംബങ്ങളിൽ നിന്ന് സമർപ്പിതർ ജനിക്കട്ടെ. കുടുംബങ്ങളിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്, ഗാർഗിക സഭയിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. വൈദികർ ജനിക്കുന്നു, സമർപ്പിതരുണ്ടാകുന്നു, കുടുംബങ്ങളിൽ നിന്ന് വിശുദ്ധരുണ്ടാകുന്നു, ധാരാളം മക്കൾ ജനിക്കുന്നു. കൈയടിച്ച് തുള്ളിച്ചാടി സന്തോഷത്തോടെ ഒരു ജ്വാലയായി മാറ്റണമേ, അഭിഷേകമേ കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, കൈകൾ വീശി
ആകട്ടെ പരിശുദ്ധാത്മാവേ. ചാപ്പലാകുന്ന സമയങ്ങൾ, കെട്ടുകളിൽ കഴിയുന്നവർ വിടുതൽ പ്രാപിക്കുന്ന സമയമാണിത്, രോഗികൾ സൗഖ്യം പ്രാപിക്കുന്ന സമയമാണിത്, തകർന്ന ജീവിതങ്ങൾ വീണ്ടും പണിതുയർത്തപ്പെടുന്ന സമയമാണിത്, തിരുസഭ സന്തോഷിക്കുന്ന സമയമാണിത്, സ്വർഗം സന്തോഷിക്കുന്ന സമയമാണിത്. വീണ്ടും ഒരിക്കൽ കൂടി കരങ്ങൾ നെഞ്ചോട് ചേർക്കുകയാണ്. ഈ ആരാധനയുടെ സമാപന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് പന്തക്കുസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ ആദ്യ മണിക്കൂറുകളിൽ നമ്മളിപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇപ്രകാരം നാം കാണുന്നു, ഇവിടെ സ്വർഗം മണക്കുന്നു, ഇവിടെ സ്വർഗം മണക്കുന്നു. അതെ, ഇടവക പള്ളി സ്വർഗം മണക്കുന്ന സ്ഥലമാണെന്നാ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. സ്വർഗം മണക്കപ്പെടണം, സ്വർഗം മണക്കപ്പെടണം. നമുക്കതിനുവേണ്ടി ആഗ്രഹിക്കാം, അതിനുവേണ്ടി ആഗ്രഹിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഇടവകളിലേക്ക് കടന്നു വരണമേ. രണ്ട് കരങ്ങൾ നമ്മൾ ഉയർത്തുകയാണ്. അഭി ഒന്ന് പിതാവ്, തുടർന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ആശീർവാദം നൽകി അനുഗ്രഹിക്കുന്ന സമയമാണിത്. മുട്ടമേ നിൽക്കാം, നമുക്ക് മുട്ടമേ നിൽക്കാം. രണ്ട് കരങ്ങൾ നാഥൻ്റെ പക്കലേക്ക് ഉയർത്തട്ടെ. എൻ്റെ ഇടവകകളെ, എൻ്റെ കുടുംബങ്ങളെ, എല്ലാം എൻ്റെ സഭയെ, എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അഭിവന്ദ പിതാവിൻ്റെ കരങ്ങളിലൂടെ യേശുവിനെ ആശീർവദിക്കുമ്പോൾ ഇതാ സഭയുടെ വലിയ അനുഗ്രഹം നമ്മുടെ മേൽ കുടുംബങ്ങളിൽ പെയ്തിറങ്ങുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവകൃപയാൽ ഈ ആരാധനയിൽ നമുക്ക് ലഭിച്ച അഭിഷേകത്തിനായിട്ട് നന്ദി പറയാം. ഈ അഭിഷേകത്തിൽ നിന്ന് ഓരോ ദിവസം ചെല്ലും തോറും അഭിഷേകം ജ്വലിക്കട്ടെ, കത്തിപ്പടരട്ടെ. രണ്ടാം ദിവസം നാളെ നമുക്കായിട്ട് വചനം പങ്കുവെച്ച് പ്രാർത്ഥിക്കുന്നത് സിഹിയോൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട സേവിർ ഖാൻ വട്ടാലച്ചനാണ്. ഈ 2019 പന്തക്കുസ്ത തിരുനാൾ June 9 ഇത് അടുത്തെത്തിയിരിക്കുകയാണ്. ഈ 10 ദിവസം ഇൻറ്റൻസ് പ്രിപ്പറേഷൻ, തീവ്രമായ കാത്തിരിപ്പ്, അതിനുവേണ്ടി അനവധി സ്ഥലങ്ങളിൽ അനേകം ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ദൈവമേ, അങ്ങ് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് എല്ലാ വൈദികരുടെ കൂട്ടായ്മ, അഭിയുന്ന പിതാക്കന്മാരുടെ കൂട്ടായ്മയിൽ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ഇപ്പോൾ ഈ പ്രിയപ്പെട്ട മക്കളെ മുഴുവനും ഇവിടെ സമ്മേളിച്ച് സകലരെയും ഒരുമിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു.